ഹായ്, അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലോട്ട് എത്തുവാണ്. അപ്പം ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ താനിയിൽ നിന്നിട്ട് താനി ബീച്ചിൽ നിന്ന് നമ്മൾ പൊഴിക്കരയിലോട്ട് വരുന്ന വഴിക്കാണ് ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം വെളുപ്പിനൊരു 6 മണി ആയിട്ടുണ്ടേ. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു ചെറിയൊരു ദ്വീപ് പോലുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാട്ടിത്തരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോവാം. ഇപ്പോൾ പരവൂര് മയനാട് തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പാളം, അതുകൊണ്ട് ഒരു പാലമുണ്ട്. അതിന് നമ്മൾ ട്രെയിൻ പോകുന്നതാണ് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉണ്ണിയണ്ണനാണ്. ഉണ്ണിയണ്ണന് ഞാനും കൂടെ ആണ് രാവിലെ ഇറങ്ങിയത്. പിന്നെ നമ്മുടെ അരുൺ മച്ചാനും ഉണ്ട് കൂടെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ വീഡിയോ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് ചെയ്യണം എന്നുള്ള വിശ്വാസത്തോടെ ഇറങ്ങിയത്. എനിക്ക് അപ്പോൾ നമ്മൾ ആ വിചാരിച്ച സ്പോട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. കുറച്ച് പാടുപെട്ടതിനും എന്നാലും വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു. എന്നാലും ആ ഇതൊക്കെ തരണം ചെയ്ത് നമ്മളെന്തായാലും നമ്മുടെ ആ വിചാരിച്ച സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ വലയിടാനും വള്ളത്തിലൊക്കെ പോകുന്ന ചേട്ടന്മാരെ കാണാം ഇവിടെ. നല്ലൊരു സൈറ്റാണ് കേട്ടോ, നല്ലൊരു സീനറിയാണ്, നല്ല ഏരിയയും ഉണ്ട്. ഞാൻ വരും കാലങ്ങളിൽ ടൂറിസം ഡെവലപ്പ് ചെയ്തെടുക്കും എന്നാണ് തോന്നുന്നത്. എന്നാലും കൊള്ളാം, ബാക്കി കാഴ്ചകളിൽ കൂടെ ഒക്കെ പോയിട്ട് നമുക്ക് പോകാം.
അപ്പോഴേ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചകൾ സുന്ദരമാണ്, നമ്മുടെ പ്രകൃതി സുന്ദരമാണ്, മനോഹരിയാണ്. പക്ഷേ നമ്മുടെ മനുഷ്യൻ്റെ ചെയ്തികൾ കൊണ്ട് അതിനെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുറേ പേര് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യവുമില്ല, നമ്മളിപ്പോൾ ഇത്രയും ആൾക്കാർ എത്തിപ്പെട്ടിട്ടില്ല എങ്കിലും നമ്മളിവിടെ എത്തിയപ്പം കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് വെച്ചാൽ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഇവിടെ വന്ന് അടിയുന്നത് ഓക്കെ ഇഷ്ടംപോലുണ്ട്. ഇക്കണക്കിന് ഇവിടെ ആൾക്കാരും കൂടെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ടൂറിസം സ്പോട്ടായി മാറിക്കഴിഞ്ഞാൽ, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രകൃതിയുടെ നശീകരണം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഈ കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരു ഡേഞ്ചർ സാധനമുണ്ട്. കാരണം ഇവിടെ എത്തിപ്പെടുന്നവർക്ക് എന്ന് വെച്ചാൽ കായലിറങ്ങുന്നവർക്കറിയാം, ഇപ്പോൾ ഒരു ഡേഞ്ചർ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും ഒക്കെ മുറിക്കാൻ പറ്റുന്നൊരു സാധനമുണ്ട്. സംഭവം മുരിങ്ങ ഇറച്ചി എന്ന് പറയും, നമ്മുടെ കല്ലിലും കക്കയിലുമൊക്കെ കുറേ കല്ലിലും പാറയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ കൈയും കാലമൊക്കെ നല്ല ബ്ലേഡ് കൊണ്ട് മുറിയുന്ന കണക്ക് മുറിയും സാധനം. ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ സംഭവം ഇഷ്ടംപോലെ ഉണ്ട്. അല്ലേ ഇതിനകത്ത് സംഭവം ഇതിനകത്ത് ഇല്ലാത്തൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞണ്ട് കാണും, കൊഞ്ചി, ജസ്റ്റ് നമുക്കൊന്ന് പൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് ഇതിനകത്ത് ഇറച്ചിയുണ്ട്, ഇറച്ചി നമ്മൾ കഴിക്കാൻ എടുക്കുന്നതാണ്. അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു ഡേഞ്ചർ എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എൻസ് ഉണ്ടോ സൈഡിലെല്ലാം നല്ല ബ്ലേഡ് കണക്കിരിക്കുക, നല്ല മൂർച്ചയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ തട്ടിയാൽ തന്നെ കൈ മുറിയും, കാലൊക്കെ നല്ല കീറിപ്പോയി കഴിഞ്ഞാൽ കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദനയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പം അതൊന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ്. ഒന്ന് പൊട്ടിച്ച് വേണേൽ കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മളെ ഇറച്ചി ഉണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. കുറേ കൂട്ടുകാർ ഇതിനകത്ത് തന്നെ കാണും കേട്ടോ, ഞണ്ട്, കൊഞ്ചി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇതിൽ നിന്നുണ്ട്. നമ്മൾ പൊട്ടി നോക്കിയപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. വാ പൊട്ടിക്കാർ കല്ലൊക്കെയുള്ള കാരണം എളുപ്പമുണ്ട്. ഇതിനകത്തെന്തായാലും ഇറച്ചിയൊന്നും കാണുന്നില്ല. ഇങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഉമ്മായം എടുക്കുന്നതൊക്കെ ഇതിനകത്തുനിന്നാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല ഡീറ്റെയിൽസ്, ഇത് എന്തിനൊക്കെ ഉപയോഗിക്കും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നമ്മൾ വള്ളക്കാരൻ നമ്മുടെ വള്ളത്തിൽ മീൻ പിടിക്കാൻ വരുന്ന ചേട്ടന്മാർ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മുരിങ്ങ ഇറച്ചിയാണെന്ന് പറഞ്ഞത്. സംഭവം ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയപ്പോൾ രണ്ടും ഞണ്ടും കൊഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. സംഭവം അത് നശിച്ചു പോയതാണ്. നമ്മൾ കടലിൽ വേറെ അല്ല സോറി കായലിൽ വേറെ കാണും. നമുക്ക് തിരക്കി പിടിക്കാൻ അറിയത്തില്ലല്ലോ. നോക്കാം. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഫസ്റ്റ് എന്നാണ്. സേഫ്റ്റി കാരണം കുറച്ച് നീന്തലൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിലും പിന്നെ രണ്ട് മൂന്ന് പേര് കൂടെ ഉണ്ടെങ്കിലുമേ ഈ സ്ഥലത്ത് വരാവൂ. കാരണം നമുക്ക് വേറെ സേഫ്റ്റി മെഷേഴ്സൊന്നും ഇവിടെ ഇല്ല.
അതുകൊണ്ട് ചിലപ്പം ഒഴുക്ക് കൂടുതൽ കാണും, ചിലപ്പോൾ ഒഴുക്ക് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുമല്ല, ഇപ്പോൾ വരുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ താന്നി ബീച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുഴിക്കര ഷട്ടർ, ഇതാണ് ഷട്ടർ, ആ ഷട്ടറിൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ആ പറഞ്ഞ പ്ലേസിലോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, സൈനിങ് ഔട്ട്. അരുൺ മച്ചാനോടൊപ്പം അഖിലേഷ് വളത്തുങ്കൽ ആൻഡ് ഉണ്ണിച്ചേട്ടൻ.